ഇതാട്ടോ നമ്മുടെ നഞ്ചിയമ്മയ്ക്ക് രാംസൺ കൊടുത്തുള്ള അവാർഡ്. അവിടെ വീട്ടിൽ വന്ന ഓർക്കുണ്ടോ? ആ, നിങ്ങള് വന്നിട്ടുണ്ടല്ലേ. ഞാൻ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നാണ് കാണിക്കണം കേട്ടോ. മേനു സാർ വിളിച്ചു, പൃഥ്വിരാജ് സാർ വിളിച്ചു. അതിന് നമ്മൾ കുറേ മക്കളോട് പറഞ്ഞു കൊടുക്കാം. ഈ പഴനിസ്വാമിയാണ് പറഞ്ഞു, പാ എനിക്ക് വയ്യാട്ടോ, നിങ്ങൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പഴനിസ്വാമിക്ക് എന്നെ ഏൽപ്പിച്ചു. ഏറ്റവും വലിയ ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ബിജിച്ചേട്ടന്റെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അമ്മ ചോദിക്കണ്ട ആരെ ബിജു ആരെ പൃഥ്വിരാജ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുത്താമ്പള്ളിയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുത്താമ്പള്ളിയിലെ രാംസൺ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് നമ്മുടെ നഞ്ചിയമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ നഞ്ചിയമ്മ വരും എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു, പക്ഷേ മിസ്സായിപ്പോയി. നഞ്ചിയമ്മയ്ക്ക് എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ രാംസൺ. നിങ്ങൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുത്താമ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ നഞ്ചിയമ്മേനെ കാണാം. ഷോപ്പിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ നെഞ്ചിയമ്മയുടെ ഒപ്പം ഇപ്പൊ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ട് പാടി നെഞ്ചിയമ്മ. ഞാന് അമ്മയുടെ വീട്ടിൽ വന്ന് ഓർക്കണ്ടോ? ആ, നിങ്ങൾ വന്നിട്ടുണ്ടല്ലേ. ഞാൻ വന്നിട്ടുണ്ട്. എന്റെ ഫോട്ടോ ഉണ്ട് അമ്മയുടെ, കാണിച്ചു തരട്ടോ. കാണിക്കണം കേട്ടോ. ഞാന് വീട്ടിൽ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. പറയണ്ടേ വീട്ടില് വന്നാന്ന് കാണിക്കണം കേട്ടോ. ആ പിന്നെ ഞാൻ അന്ന് ഒരു ഒരു ഒന്നര മാസം മുമ്പ് അവാർഡ് കിട്ടണ മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അന്ന് വീടിന്റെ ഉള്ളിലൊക്കെ വന്നിരുന്നു സംസാരിച്ചു. വളരെയധികം സന്തോഷം. എനിക്ക് അറിയാതെ പിന്നല്ലാണ്ട് ഇതാണ്ടോ. ഓക്കെ അമ്മ, ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതാട്ടോ നമ്മുടെ നഞ്ചിയമ്മയ്ക്ക് രാംസൺ കൊടുത്തുള്ള അവാർഡ്. ഞാൻ അമ്മനെ വീട്ടില് നേരിട്ട് പോയി കണ്ടതാ. പിന്നെ കൊറേ നേരം സംസാരിച്ചു. ആ വീട്ടിലൊക്കെ പോയി. ആ അപ്പൊ ഞാൻ എല്ലാ സെലിബ്രിറ്റി തന്നു അന്ന് എനിക്ക് പാട്ട് പാടിത്തന്നു കേട്ടോ. ഇന്ന് ശബ്ദം പോയത്, ശബ്ദം പോയത് ഒരുപാട് ശല്യം ചെയ്തിട്ട് ബുദ്ധിമുട്ടാ. വേണ്ട, ഒരേ പാട്ട് തന്നെ എപ്പോഴും എപ്പോഴും പാടുമ്പോ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അമ്മ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, വിദേശത്തൊക്കെ പാട്ട് കാണാൻ പോകുന്നുണ്ട്. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അമേരിക്ക പോവും, ആരെ വിളിച്ചാലും പാട്ട് പാടാൻ പോവും. ഈ ഇടയ്ക്ക് ഒരു തമിഴ് സിനിമയിലും കൂടി അമ്മ പാടി. മേളത്തിനും പാടിയിട്ടുണ്ട്, മൊത്തത്തിന് പാടിയിട്ടുണ്ട്. പാട്ട് തനിപ്പാട്ടും കൊടുത്തിട്ടുണ്ട്. മദ്രാസിനെ പോയിട്ട് മൂന്നും നാല് ദിവസം ഇരുന്നോ തമിഴ് പടത്തിനെ അവർ പാട്ടൊക്കെ വിളിച്ചതാണ്. പിന്നെ അവിടെ നമ്മളേക്ക് അഭിനയിക്കണം. പിന്നെ അതിനെ അഭിനയിച്ചു പാട്ടും കൊടുത്തു. അത് അതേക്കാട്ടി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മീശിങ്ക ചെയ്തുകൊണ്ടിരിക്കും. കുറെ കുറെ പാട്ടിനെയും പോകും, സിനിമാവിനെ വിളിച്ചാൽ പോകും.
പാട്ടിനെ നമ്മൾ ഏതിനെ അവർ പാട്ടിനെ വിളിച്ചാൽ ഞാൻ പോകും, പോയി അത് ശരിയായി വരണം. പിന്നെ നമ്മൾ ഒരു പാട്ട് കുറച്ച് ഇറക്കിയിട്ടുണ്ട്, അതിപ്പോൾ ഇനി ഇനിയും അത് അവരുടെ റിഹേഴ്സിനൊക്കെ ചെയ്തിട്ടില്ല ആ പാട്ടിനെ കുറിച്ചിട്ട്. അപ്പം അതൊക്കെ ഒരു വരെയായിട്ട് വീണപ്പെട്ട് അതൊക്കെ നമ്മൾ അടിക്കണ പോലെ വേറെ എന്താവിലൊക്കെ നമ്മൾ ശേഖരിച്ച് കൂട്ടിയാണ് പരിപാടി ഇറക്കണത്. അപ്പം അത് അവർ ആ സാറ് മീസിൻ്റെ ഡയറക്ടർ സാറ് അതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പാട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ നമ്മൾ ജീവിച്ച കേരളത്തിരുന്ന് പാടുന്ന മറ്റേ പാട്ടൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് പാട്ടാണ്. അത് അവിടെ ഡയറക്ടർ ഉള്ളപ്പോ പുള്ളി കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഒരു ഗായികയുണ്ട്, അങ്ങനെ ഷൂട്ടിങ്ങിന് പോയതാണ്. പക്ഷെ ആ പാട്ട് അങ്ങോട്ട് വൈറലായി, ജനഹൃദയങ്ങളെ കേട്ടെടുത്തു. അത് കറിഞ്ഞിട്ടാണ് ആ പാട്ട് ഞാൻ കൊടുത്തത്. കൊണ്ടുപോയി ആ കുട്ടികള് കറിഞ്ഞു, അതിനെ പൃഥ്വിരാജ് വിളിച്ചായിരുന്നു അമ്മാന, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, പഴനിസ്വാമിയാണ് എടുത്തത്. വിളിച്ചു അതിന് നമ്മൾ കൊറേ മക്കളോട് പറഞ്ഞു കൊടുക്കായി. പഴനിസ്വാമിയാണ് പറഞ്ഞു, പാ എനിക്ക് വയ്യാട്ടോ നിങ്ങൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പഴനിസ്വാമിക്ക് ഞാൻ ഏൽപ്പിച്ചു. ഏറ്റവും വലിയ ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബിജു ചേട്ടന്റെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അമ്മ ചോദിക്കണ്ട ആരെ ബിജു ആരെ പൃഥ്വിരാജ്, അത്രയ്ക്ക് അവർക്ക് അറിയില്ല, അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടുള്ള കാരണം നമ്മളിപ്പോ അറിയപ്പെടാത്ത ആളിനെ അറിഞ്ഞു തെറ്റാണ്. ഞാൻ ചിലപ്പോ എന്റെ റോൾ കളിഞ്ഞു പോകുമ്പോഴേക്ക് സാറിന്റെ റോൾ കളിഞ്ഞ റൂമിന് പോയിട്ടുണ്ടാകും, സാറ് വരുമ്പോഴേക്ക് എന്റെ റോൾ കളിഞ്ഞ് ഞാൻ വീട്ടിനെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നിനെ മുട്ടി കാണാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇവർ പറഞ്ഞു പൃഥ്വിരാജ അറിയോ എനിക്കറിയില്ല, അപ്പ വിജുമേനൊക്കെ അറിയോ എനിക്കറിയില്ല, ഈ പാട്ട് ഏത് പ്രാത്തിനാണോ എന്റെ ആണോ നിങ്ങൾ എടുക്കാൻ വന്നാന്ന് ചിരിച്ചാണ്. അതില് പൃഥ്വിരാജ് പറയുകയും ചെയ്തു കേട്ടോ, കാരണം ആ ഒരു പാട്ടിന്റെ മൈലേജ് കൊണ്ടാണ് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ വീട്ടിലേക്ക് പോയത്. അതിപ്പോ ഹിന്ദിക്ക് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ തെലുങ്കിക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം നല്ലൊരു വിതരണ അവകാശത്തിലാണ് ആ പടം വിട്ടുപോയത്. കണ്ട് കൊതിയാകണം. അത് സത്യസാറിന്റെ തന്നെ ഏറ്റവും ബ്രില്യന്റ് സ്ക്രിപ്റ്റും കൂടിയാണ്. നമ്മൾ നമ്മുടെ അട്ടപ്പാടിനെ പട ഓടിട്ട് നമ്മൾ കാണാൻ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ വന്നിട്ട് പിന്നെ പാലക്കാട് കല്ലടി കോടിനെ വന്നാണ് നമ്മുടെ കുടുംബത്തെ വിളിച്ചിട്ട് വന്ന് ഞാൻ ഇവിടെയാണ് സിനിമ പോയി. അവർ ടിക്കറ്റ് തരില്ല, അവർക്ക് ജനങ്ങളാണ് പോട്ട വെടുക്കാൻ. അപ്പൊ നമ്മൾ അതിനെ പോയി മൂന്ന് പ്രാവശ്യം പാത്തിട്ട് ഞാൻ കല്ലടി കോടിനെ തന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നു. ഞാനും പഴനിസ്വാമിയും കൂടി വണ്ടി വിളിച്ചു വന്നാണ് കല്ലടി കോടിനെ കുട്ടികൾക്ക് മൊത്ത സിനിമ ആ കൊട്ടാകിനെ ഉൾപ്പെടാൻ ചെയ്തിട്ടാണ് ആ കൊട്ടാകിനെ തന്നെ സിനിമ കണ്ടിട്ട് നമ്മൾ അട്ടേ പാട്ട്. അങ്ങനത്തെ കൂട്ടകളുണ്ടായി ഓരോ സിനിമയിലേക്ക് അങ്ങനത്തെ കൂട്ടില്ല.